ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ടുഡേ സെഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഷ്യൂസ് ദാറ്റ് മാറ്റർ തേർഡ് മുടിയുള്ള പ്രശസ്തയായ നാഗ എഴുത്തുകാരി ടെംസുല ആവു എഴുതിയ ഹൃദയസ്പർശിയായ ദ പോർട്ട് മേക്കർ എന്ന കഥയാണ് എഴുത്തുകാരിയായ ടെംസുല ആവു ബിലോങ് ചെയ്യുന്ന ആവു ട്രൈബിലെ തന്നെ ഒരു കഥയാണിത് ആവു ട്രൈബ് അവരുടെ പരമ്പരാഗത തൊഴിലായ പോട്രറിയുടെ പേരിൽ പ്രശസ്തരായിരുന്നു പക്ഷെ നമുക്കിന്ന് അറിയാം ഇതുപോലുള്ള പല പരമ്പരാഗത തൊഴിലുകളും ഇന്ന് അന്യം നിന്ന് വരുന്ന ഒരു സാഹചര്യമാണ് ഓവിങ് മച്ച് ടു ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ഒരുപക്ഷെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിൻ്റെ തന്നെ ഒരു ഡാർക്ക് സൈഡാണിത് ഇന്ന് നമുക്ക് പല ഇൻഡിജീനസ് ട്രൈബ്സിനെ നഷ്ടപ്പെടുന്നു അവർ പാർശ്വവൽക്കരിക്കപ്പെടുന്നു തൻ്റെ പരമ്പരാഗത തൊഴിലായ പോട്ടറി നിന്ന് പോകാതിരിക്കാൻ അങ്ങേയറ്റം ശ്രമിച്ച വിജയിച്ച ഒരു കൊച്ചു കുട്ടിയുടെ കഥയാണ് പോട്ട്മേക്കർ വളരെ അംബീഷ്യസും ഹാർഡ് വർക്കിങ്ങുമായ ഒരു കുട്ടിയായിരുന്നു സെന്റില സെന്റിലയ്ക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹം തൻ്റെ ട്രൈബിലെ തന്നെ ഏറ്റവും പ്രശസ്തയായ പോട്ട്മേക്കർ ആവണമെന്നുള്ളതായിരുന്നു പക്ഷെ സെന്റിലയുടെ അമ്മ അരൺല സെന്റിലയുടെ ആഗ്രഹത്തിനെതിരായിരുന്നു അരൺലിക്ക് സെൻറ്റല വീവിംഗ് നെയ്ത്ത് പഠിക്കണം എന്നുള്ളതായിരുന്നു കാരണം വീവിങ് അന്ന് ഒരു റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷനായിട്ട് കൺസിഡർ ചെയ്തിരുന്നു അതുമാത്രമല്ല അതൊരു ലിവിങ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലുകൂടിയായിരുന്നു അവരുടെ പരമ്പരാഗത തൊഴിലായ പോട്ടറി അല്ലെങ്കിൽ പോട്ട് മേക്കിംഗ് അത് ഒരു ഡയങ് ആർട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് കാര്യമായ വരുമാനം ആർക്കും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ വീവിംഗ് ആയിരുന്നു താരതമ്യേനെ കുറച്ചുകൂടെ സാമ്പത്തിക നേട്ടം കൊണ്ടുവന്നിരുന്ന ഒരു തൊഴിൽ അതുകൊണ്ട് അരൺലയ്ക്ക് സെന്റില പോട്ട് മേക്കിംഗ് പഠിക്കുന്നതിനോട് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല തൻ്റെ ട്രൈബിലെ തന്നെ ഏറ്റവും പ്രശസ്തയായ പോട്ട് മേക്കർ ആയിരുന്നിട്ട് പോലും അരൺല മകളായ സെന്റിലയ്ക്ക് പാരമ്പര്യമായി പകർന്നു കിട്ടിയ കഴിവ് പകർന്നു നൽകാൻ വിമുഖത കാണിച്ചു ഒരുപക്ഷെ ആ ട്രൈബിൽ തന്നെ ഏറ്റവും നന്നായി സെന്റിലയ്ക്ക് പോട്ടറിയുടെ ബേസിക്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് അമ്മ തന്നെയായിരുന്നു എന്നിട്ടും വരണില്ല അത് പറഞ്ഞു കൊടുത്തിട്ടില്ല പക്ഷെ സെന്റില ഇതൊന്നും കൊണ്ട് പിന്തിരിഞ്ഞില്ല സെന്റിലയ്ക്ക് എങ്ങനെയും പോട്ട് മേക്കിംഗ് പഠിച്ചേ മതിയാവും സ്വന്തം അമ്മ പഠിപ്പിക്കാത്ത സാഹചര്യത്തിൽ സെന്റില മറ്റ് പോട്ട് മേക്കേഴ്സ് വില്ലേജിലെ തന്നെ മുതിർന്ന പോട്ട് മേക്കേഴ്സിനെ തിരഞ്ഞ് പോകാൻ തുടങ്ങി അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ കൊച്ചു എടുത്തുകൊണ്ട് സെന്റില കുന്നുകൾ കയറി ഈ മുതിർന്ന പോട്ട്മേക്കേഴ്സിൻ്റെ വർക്ക് ഷെഡിൽ എന്നും എത്തുമായിരുന്നു ഇങ്ങനെ സെന്റില വളരെ കഷ്ടപ്പെട്ടവിടെ എത്തുമ്പോൾ അവർക്ക് തന്നെ അത്ഭുതം തോന്നിയിരുന്നു ഈ കുട്ടിയുടെ പഠിക്കാനുള്ള ആഗ്രഹം കണ്ടിട്ട് ആദ്യമൊക്കെ ആരും അത് അത്ര കാര്യമാക്കിയില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഒരു ആഗ്രഹം കെട്ടിടങ്ങി പോയിക്കോളുമെന്ന് വിചാരിച്ചു പക്ഷേ സെന്റില അങ്ങനെ ഇങ്ങനെ ഒന്നും പിന്തിരിയുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു അപ്പോൾ ഈ മുതിർന്ന പോട്ട് മേക്കേഴ്സ് പറഞ്ഞു കൊടുത്തു ഇതത്ര ഈസി ആയിട്ടുള്ള ഒരു ജോബല്ല കാര്യമൊക്കെ ശരിയാണ് നമ്മളുടെ കുലത്തൊഴിലൊക്കെ തന്നെയാണ് പക്ഷേ ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നേച്ചർ പ്രകൃതിയുടെ കനിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല പോട്ട്സ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ പ്രകൃതിയെ അങ്ങേയറ്റം ആശ്രയിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലാണ് പോട്ട് മേക്കിംഗ് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന റെയിൻ ചിലപ്പോൾ മുഴുവൻ പ്രയത്നങ്ങളും നശിപ്പിച്ച് കളഞ്ഞേക്കാം അതുപോലെ തന്നെ പോട്ട്സ് ഉണ്ടാക്കിയതിന് ശേഷം അത് ഒന്നുകിൽ വെയിലത്ത് വെച്ച് ഉണക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഫയർ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നതിനിടയിൽ ഒരുപാട് പോട്ട്സ് പൊട്ടിപ്പോവാറുണ്ട് അല്ലെങ്കിൽ നശിച്ചു പോവാറുണ്ട് അല്ലെങ്കിൽ മഴയത്ത് നശിച്ചു പോവാറുണ്ട് അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ഇതത്ര ഈസി ആയിട്ടുള്ള പ്രോ ജോലിയല്ല നൂറ് പോട്ട്സ് ഉണ്ടാക്കിയാൽ അൻപതെണ്ണം മാത്രമേ നല്ലതാകുള്ളൂ അതിന് മാത്രമേ നല്ല വില കിട്ടാൻ സാധ്യതയുള്ളൂ ബാക്കി അൻപതും വേസ്റ്റാണ് അതുകൊണ്ട് ഇതിൽ നിന്ന് കാര്യമായ ഒരു വരുമാനം നിനക്ക് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ബെറ്റർ ഇത് അപ്പ് ചെയ്യുന്നതാണ് പക്ഷേ സെന്റില പിന്തിരിയാൻ തയ്യാറായില്ല ഓരോ ദിവസം ചൊല്ലും തോറും സെന്റിലയ്ക്ക് ഇത് പഠിക്കണമെന്നുള്ള ആഗ്രഹം കൂടി കൂടി വരികയായിരുന്നു അങ്ങനെയിരിക്കെ സെന്റില നടത്തുന്ന ഈ വിസിറ്റ്സ് അത് അവരുടെ വില്ലേജിൽ തന്നെ വളരെ പരസ്യമായ ഒരു രഹസ്യമായിട്ട് മാറി എല്ലാവരും ചർച്ച ചെയ്യുന്നത് സെന്റിലയുടെ ഈ പോട്ട് മേക്കിംഗ് പഠിക്കാനുള്ള ആഗ്രഹത്തെ പറ്റിയും സ്വന്തം അമ്മ ഏറ്റവും നല്ല പോട്ട് ആയിട്ട് പോലും അത് മകളെ പഠിപ്പിക്കാൻ തയ്യാറാകാത്തതിലും പറ്റിയാണ് അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ജനങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ അവരുടെ ട്രൈബിന് ഒരു കൗൺസിലുണ്ട് കുറേ എൽഡേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ആ വില്ലേജ് കൗൺസിൽ അപ്പോൾ വില്ലേജ് കൗൺസിലുള്ള എൽഡേഴ്സും ഈ വാർത്തയെ അറിഞ്ഞു ഈ ഗോസിപ്പിനെ പറ്റി അറിഞ്ഞു സെന്ററിലെ ഇങ്ങനെ മറ്റ് പോട്ട്മേക്കേഴ്സിനെ വിസിറ്റ് ചെയ്യുന്നു പോട്ട് മേക്കിംഗ് പഠിക്കാൻ സ്വന്തം അമ്മ വീട്ടിലുണ്ടായിട്ട് പോലും മറ്റു പോട്ട് മേക്കേഴ്സിനെ ഡിപെൻഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തയറിഞ്ഞ് വില്ലേജ് കൌൺസിൽ സെന്റിലയുടെ ഫാദറായ മിസോബയെ വിളിപ്പിച്ചു എന്താണ് കാര്യം എന്താണ് ഇതിലുള്ള വാസ്തവം എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പം മിസോബയോട് ആദ്യം തന്നെ അവർ ചോദിച്ചത് എന്തുകൊണ്ടാണ് അരൺല സെന്റിലയ്ക്ക് ഈ കുലത്തൊഴിൽ കൊടുക്കാൻ വിമുഖത കാട്ടുന്നത് മിസോബ ആകെ കൺഫ്യൂസ്ഡായി മിസോബയ്ക്ക് സത്യം പറയാനും വയ്യ കാരണം അരൺലയ്ക്ക് ഇത് ഇഷ്ടമല്ല ഇതിൽ നിന്ന് വലിയ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാകില്ല അതുകൊണ്ട് മകൾ വീവിംഗ് പഠിക്കുന്നതാണ് അരുൺലേക്ക് താല്പര്യം എന്നുള്ള സത്യം പറയാൻ മിസോബിക്ക് പറ്റുമായിരുന്നില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുലത്തൊഴിലാണ് സെൻറ്റിലയുടെ തന്നെ ബർത്ത് ആണ് അപ്പോൾ ആ ബേർത്ത് റൈറ്റിന് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ കുലത്തിന് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ട്രൂത്ത് അവിടെ പറയാൻ പറ്റില്ല അതിഭയങ്കരമായ ശിക്ഷയും വിമർശനവും മിസോബ നേരിടേണ്ടി വന്നേക്കാം എൽഡേഴ്സിൻ്റെ അടുത്തു നിന്ന് എന്നാൽ നുണ പറയാനും പറ്റില്ല മകൾ ഇങ്ങനെ മറ്റു പോട്ട്മേക്കേഴ്സിൻ്റെ വീടുകളിൽ പോകുന്നു എന്നുള്ള വാർത്ത അച്ഛൻ അറിയില്ല അത് നിഷേധിക്കാനും മിസോബയ്ക്ക് പറ്റുമായിരുന്നില്ല അപ്പോൾ ഇത് രണ്ടിനിടയിലുള്ള ഒരു മറുപടി വേണം പറയാൻ അങ്ങനെ മിസോബ കാര്യങ്ങൾ വളച്ചൊടിച്ച് വില്ലേജ് കൗൺസിലിന് മുമ്പാകെ അവതരിപ്പിച്ചു മിസോബ പറഞ്ഞത് അരൺലയ്ക്ക് ഒരു മടിയുമില്ല സെന്റിലയ്ക്ക് പോട്ട് മേക്കിങ്ങിൻ്റെ ബേസിക്സ് പറഞ്ഞു കൊടുക്കാനായിട്ട് അവർ ജസ്റ്റ് വെയിറ്റ് വെയ്റ്റ് ദേ ദയവേ ജസ്റ്റ് വെയ്റ്റിംഗ് ഫോർ സെന്റില ടു ബിക്കം മച്ച് മോർ ഹെൽത്തിയ

അവര് വെയിറ്റ് ചെയ്യുകയായിരുന്നു പിന്നെ സെന്റില ഓൾഡ് പോട്ട് മേക്കേഴ്സിൻ്റെ അടുത്ത് പോകുന്ന എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പെർട്ടിക്കുലർ ഉണ്ട് സെന്റിലയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ കാരണം അവർ ആയിട്ടുള്ള താരാട്ട് പാട്ടുകൾ പാടുമായിരുന്നു അപ്പോൾ കുച്ച കൊണ്ടാണല്ലോ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് സെന്റിലയ്ക്ക് ആ ലേഡിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവർ പാടുന്ന പാട്ട് സെന്റിലെ കൂടെ ഏറ്റുപാടുമ്പോഴത്തേക്കും അവർ സെന്റിലേക്ക് സ്വീറ്റ് പൊട്ടറ്റോസ് കൊടുക്കുമായിരുന്നു അതിനു വേണ്ടിയാണ് സെന്റില അവിടെ പോയിക്കൊണ്ടിരുന്നതെന്നാണ് മീസോബ പറഞ്ഞത് അതുകൊണ്ട് യാതൊരുവിധ വിമുഖതയും പേരൻസിന്റെ ഭാഗത്തു നിന്നില്ല ഈ ബേസിക്സ് പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഈവൻ അവർ സെന്റിലേക്ക് വേണ്ടി ക്ലേ ഡിഗ് ചെയ്യാൻ ഒരു ഡാവോ ഡാവോ എന്ന് പറഞ്ഞാൽ കളിമണ്ണ് ഡിഗ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റാണ് ഒരു ആയുധമാണ് അതുവരെ ഓർഡർ ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഒന്നിനും താമസമുണ്ടാകില്ല സെന്റിലെ പോർട്ട് മേക്കിംഗ് പഠിപ്പിച്ചിരിക്കും ഇത് കേട്ടപ്പോൾ വില്ലേജ് കൗൺസിൽ ഓൾമോസ്റ്റ് സാറ്റിസ്ഫൈഡായി പക്ഷേ അവരത് തൊണ്ട തൊടാതെ വിഴുങ്ങിയൊന്നുമില്ല അവർ പറഞ്ഞു ആസ് ഫാർ എസ് അരൺല ഇസ് കൺസേൺഡ് ഷീ ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് പോട്ട് മേക്കേഴ്സ് ഓഫ് ദ എൻറ്റയർ ട്രൈബ് അരൺല ട്രൈബിൽ വെച്ച് തന്നെ ഏറ്റവും നല്ല ഒരു പോട്ട് മേക്കറാണ് പക്ഷെ ഇപ്പോൾ ആ തൊഴിൽ അരൺല കാര്യമായി ചെയ്യുന്നില്ല ഈ ഒരു റീസൺ കൊണ്ട് അരൺലയ്ക്ക് കുലത്തൊഴിലായ പോട്ട്മേക്കിങ്ങിന്റെ ബേസിക്സ് സെന്റിലയ്ക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ ഒരു അവകാശവുമില്ല കാരണം അത് സെന്റിലയുടെ ബർത്ത് റൈറ്റ് ആണ് സെന്റിലയ്ക്കെന്ന് മാത്രമല്ല ആ ട്രൈബിലെ ആ കുലത്തിലെ ആര് അരൺലയെ അപ്രോച്ച് ചെയ്താലും സമീപിച്ചാലും അരൺലയുടെ ഉത്തരവാദിത്വമാണ് അത് അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് കാരണം ആ വില്ലേജിലെ തന്നെ എക്സ്പേർട്ടാണ് പോട്ട്മേക്കിങ്ങിൽ അരൺല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുട്ടിയെ പോട്ട് മേക്കിംഗ് പഠിപ്പിക്കുക ഇനി അങ്ങനെ ചെയ്യാതിരുന്നാൽ നിങ്ങളെയും നിങ്ങളുടെ ഫാമിലിയെയും ഈ കുലത്തിൻ്റെ മുഴുവൻ ശത്രുവായിട്ടായിരിക്കും വില്ലേജ് കൗൺസിൽ ഇനി കാണാൻ പോകുന്നത് ഇങ്ങനെ പറഞ്ഞ് മിസോബയെ വിട്ടയക്കുകയാണ് ചെയ്യുന്നത് മിസോബ ഭയങ്കര വിഷമിച്ചാണ് അന്ന് വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ അവർ അടുത്തു തന്നെ കുട്ടിയെ പോർട്ട് മേക്കിങ്ങിൻ്റെ ബേസിക്സ് പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിനുവേണ്ടി വീണ്ടും ലിതു ബാങ്കിൽ കൊണ്ടുപോയി ക്ലേ ഡിഗ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കാൻ തുടങ്ങി ഇപ്പോൾ സെന്റിലെ ഓരോ സ്റ്റെപ്സും അവർ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് ക്ലേ ഡ ഡിഗു ചെയ്യുന്നത് അതെങ്ങനെയാണ് ബാംബൂ സിലിണ്ടറിൽ കൊണ്ടുണ്ടാക്കിയ സിലിണ്ടറിൽ അത് ലോഡ് ചെയ്ത് കൊണ്ടുപോരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു പിന്നെ ക്ലേ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വീൽ ഇതിനൊരു ചക്രമുണ്ടല്ലോ അതിലെങ്ങനെയാണ് ലോഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ബേസിക്സ് എല്ലാം പഠിപ്പിച്ചു പക്ഷേ സെന്റിലയ്ക്ക് ചിലയിടങ്ങളിൽ പ്രശ്നങ്ങൾ നേരിട്ടു സെന്റില ഭയങ്കര പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു കാരണം അവളുടെ ഉള്ളിൽ തീക്ഷണമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് ഇത് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണമെന്നും അങ്ങേയറ്റം കഠിനാധ്വാനിയുമായതുകൊണ്ട് പെട്ടെന്നാണ് കാര്യങ്ങൾ സെന്റില ഗ്രാസ്പ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എങ്കിൽ പോലും സെന്റിലയ്ക്ക് ചിലയിടങ്ങളിൽ പ്രശ്നങ്ങൾ നേരിട്ട് തുടങ്ങി ക്ലേ ആ വീലിൽ മൗണ്ട് ചെയ്യുന്നതിൽ സെന്റില പരാജയപ്പെടാൻ തുടങ്ങി ഇത് കണ്ട് അരൺല സെന്റിലയോട് ദേഷ്യപ്പെടുകയും എന്നാൽ അത് കറക്റ്റ് ചെയ്യാൻ ഉള്ള ഒരു മെഷേഴ്സും കൈകൊള്ളുവാനും തയ്യാറായില്ല പിന്നീട് പോട്ട് മേക്കിംഗിലേക്ക് വന്നപ്പോൾ സെന്റില വീണ്ടും പരാജയപ്പെടാൻ തുടങ്ങി സെന്റില അവിടെ പ്രൊഡ്യൂസ് ചെയ്തതെല്ലാം പോട്ട്സ് എന്ന് വിളിക്കാൻ പറ്റില്ല പകരം രൂപവൈകൃതമുള്ള പോർട്ട്സ് ആയിരുന്നു മിസ് ഷേപ്പൻ പാരഡീസ് ആയിരുന്നു അമ്മ ഉണ്ടാക്കിയ പോർട്ട്സുമായിട്ട് സെന്റില ഉണ്ടാക്കിയ പോട്ട്സ് കമ്പയർ ചെയ്താൽ അത് മിസ് ഷേപ്പൻഡായിട്ടുള്ള പാരഡീസ് മാത്രമായിട്ട് മാറി ഇത് കണ്ടു നിന്ന് അരൺല പെട്ടെന്ന് സെന്റിലയുടെ കയ്യിൽ നിന്ന് പോട്ട് നിർമ്മിക്കാൻ ആവശ്യമായ സ്പാച്ചുലൈൻ വാങ്ങിച്ചിട്ട് പെട്ടെന്നൊരു പോട്ട് ഉണ്ടാക്കി സെന്റിലയ്ക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല സെന്റിലയ്ക്ക് ഭയങ്കര വിഷമായി അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് സെൻറ്റില ഷീ അറ്റൈൻഡ് പ്യൂ അപ്പോൾ സെൻറ്റില മുതിർന്ന ഒരു പെൺകുട്ടിയായി അപ്പോൾ പ്യുബോർട്ടി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പെൺകുട്ടികളെ അവിടെ അവരുടെ ട്രൈബിൽ ഒരു ഡോർമിറ്ററിയിൽ കൊണ്ടുപോയാക്കും ആൺകുട്ടികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് വേറൊരു ഡോർമിറ്ററി ഉണ്ട് അത് നേരത്തെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് അവരുടെ ഡോമിടിയുടെ പേരാണ് മോറിങ്സ് അവിടെ ആൺകുട്ടികൾക്ക് ആ ട്രൈബിൽ ജീവിച്ച് പോകണം എന്നുണ്ടെങ്കിൽ അവരുടെ ബേസിക് സ്കിൽസ് ഫോർ സർവൈവൽ അതിൻ്റെ കോച്ചിങ് കൊടുക്കുന്ന സ്ഥലമാണ് മോറിങ് എന്നുള്ള അവരുടെ ഡോമിട്രി അവിടെ കാര്യമായി പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും അവിടെ ഒരു ഡോമിറ്ററി ഉണ്ട് ഒരു പോസ്റ്റ് പ്യൂബോട്ടി ഉണ്ട് അതിലൊരു വാർഡനുമുണ്ട് അത് സൂപ്പർവൈസ് ചെയ്തിരുന്ന ലേഡിയുടെ പേരാണ് ഒനുല അവർ ഇത്തിരി പ്രായമായ ഒരു വിധവയായിരുന്നു അപ്പോൾ അവരവിടെ പെൺകുട്ടികൾക്ക് അത്യാവശ്യം വേണ്ട സ്കിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ലേഡിയായിരുന്നു സെന്റിലയെയും അവിടെ കൊണ്ടുപോയി ആക്കി ഒനുലയും സെന്റിലയുടെ ഈ സീക്രട്ടായിട്ടുള്ള വിസിറ്റ്സിനെ പറ്റി കേട്ടിരുന്നു അരൻല സെന്റിലേക്ക് അറിവ് പകർന്നു കൊടുക്കാൻ വിമുഖത കാട്ടുന്ന കാര്യവും ഒനിലയ്ക്ക് അറിയാം ഒരു ദിവസം രാത്രി ഈ ഡോമിട്രിയിൽ മറ്റ് ഗേൾസ് ഒരു മ്യൂസിക് ബാൻഡിൻ്റെ പ്രോഗ്രാം കാണാൻ പോയ സമയത്ത് ഒനുലയും സെന്റിലയും മാത്രമായി സെന്റില പക്ഷേ അതിൻ്റെ അവരുടെ കൂടെ പോകാൻ കൂട്ടാക്കിയില്ല സെന്റിലെ ആ സമയവും തൻ്റെ കുലത്തൊഴിലായ പോർട്ട് മേക്കിംഗ് പ്രാക്ടീസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് വീട്ടിൽ നിന്ന് കുറച്ച് ക്ലേയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ സെന്റിലെ ആരും കാണാതെ രാത്രിയായപ്പോഴത്തേക്കും പോർട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി പക്ഷെ ഒനില ഇതെല്ലാം കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു സെന്റില വളരെ ഡിസാസ്ട്രസ് ആയിട്ട് ഓരോ അറ്റംപ്റ്റിലും ഫെയിൽ ചെയ്യുന്നത് കണ്ട് ഒന്നില അടുത്തേക്ക് ചെന്ന് സെന്റിലയോട് പറഞ്ഞു നീ ഒരുപാട് ടെൻസ്ഡ് ആയിട്ടാണ് പോട്ട് മേക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നീ ടെൻസ്ഡ് ആയതുകൊണ്ട് തന്നെ നിനക്ക് ആ പോട്ട് മേക്ക് ചെയ്യുന്നതിലുള്ള ആ ഒരു റിഥമില്ല ഒരു താളബോധമില്ല അതുണ്ടെങ്കിൽ മാത്രമേ എന്തിനും ഒരു ഉണ്ടെങ്കിൽ മാത്രമേ അത് ബ്യൂട്ടിഫുൾ ആകുകയുള്ളൂ ആ റിഥം നീ ലാക്ക് ചെയ്യുന്നു നീ ഇതുവരെ നിൻ്റെ അമ്മയെ ഒബ്സേർവ് ചെയ്തിട്ടില്ലേ എങ്ങനെയാണ് ആ റിഥം അമ്മ ഫോളോ സ്ലാക്ക് ഇൻ ചെയ്യുന്നത് എന്ന് നീ ഒബ്സേർവ് ചെയ്തിട്ടില്ലേ അപ്പോഴാണ് സെൻറ്ററിലേക്ക് തൻ്റെ ഫോൾട്ട് എന്താണെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഒനുലയിൽ നിന്ന് മറ്റു കുറച്ച് ടിപ്സും കൂടെ കിട്ടുന്നു ഒനുല പറയുന്നുണ്ട് വൈൽ യു മേക്ക് പോഡ്സ് എൻഷോർ ദാറ്റ് യു ഡിപ്പ് യുവർ ഫിംഗേഴ്സ് ഇൻ വാട്ടർ ബിഫോർ ടാച്ചിങ് ദ ക്ലേ ഓർ ബിഫോർ ടാപ്പിംഗ് ദ ക്ലേ അപ്പോൾ ക്ലേ എടുത്ത് വീലിൽ മൗണ്ട് ചെയ്യുന്നതിന് മുന്നേ കൈവിരലുകളെ ചെറുതായിട്ടൊന്ന് വെറ്റാക്കുക അതുപോലെ തന്നെ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും വിൽ ലോഡ് ചെയ്ത് അത് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒരു റിഥം ഫോളോ ചെയ്യണം അതുപോലെ എങ്ങനെയാണ് ക്ലേ ടൈറ്റായിട്ട് തൈസിൽ ഹോൾഡ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കുറേ ടിപ്സ് ഓനുല സെന്റിലയ്ക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഡോമിട്രിയിലെ ട്രെയിനിങ് പീരീഡ് അവസാനിപ്പിച്ച് സെന്റില അന്ന് രാത്രി ഒരു സക്സസ്ഫുൾ ആയ ഒരു പോട്ടുണ്ടാക്കിയിരുന്നു ഓനുലയുടെ സഹായത്തോടു കൂടി ആ പോട്ടുമായിട്ട് വീട്ടിലേക്ക് വരികയാണ് പക്ഷേ അത് അമ്മയെ കാണിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല വഴിയിൽ വരുന്ന വഴിയിലുള്ള ഒരു ബുഷിലൊരു കുറ്റിക്കാട്ടിൽ അത് ഒളിപ്പിക്കുകയാണ് ചെയ്തത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ സെൻറ്റിലയോട് പെട്ടെന്ന് വന്ന് ആവശ്യപ്പെടുകയാണ് ഇന്ന് നമുക്ക് കുറച്ച് പോട്ട്സ് ഉണ്ടാക്കണം കാരണം മൺസൂൺ അടുത്ത് വരികയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി അധികം നാൾ നമുക്ക് സൺഷൈൻ കിട്ടില്ല അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ഈ ടൈമിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതിൻ്റെ മാക്സിമം നമ്പർ ഓഫ് പോട്ട്സ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് സെന്റിലയും വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ അമ്മയും മകളും ആയിട്ട് പോട്ട്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി ഏതാണ്ട് ഓരോ ബാച്ച് പോട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അരൺല തലവേദനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി എന്നിട്ട് സെന്റലയോട് ആവശ്യപ്പെട്ടു ബാക്കി പോട്സ് തനിയെ നിർമ്മിച്ചുകൊള്ളുക ശരിക്കും സെന്റലയ്ക്ക് അങ്ങേ അറ്റം സർപ്രൈസാണ് തോന്നിയത് കാരണം അമ്മ ഒന്നുകിൽ തൻ്റെ കഴിവിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഇനിയും താൻ ഫെയിൽ ചെയ്യുന്നത് അമ്മ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഇതിൽ രണ്ടിൽ എന്തെങ്കിലും ഒന്നാണ് പക്ഷേ അതിൽ കൂടുതലും ചാൻസ് അമ്മ സെന്റിലയുടെ കഴിവിൽ വിശ്വസിക്കുന്നു കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ബാക്കി പോർട്സ് കൂടെ ഉണ്ടാക്കാൻ സെന്റിലയോട് ആവശ്യപ്പെടില്ല സെന്റില അത്ര എക്സ്പേർട്ട് പോർട്ട് ആയി എന്നുള്ള കാര്യം അമ്മ അറിഞ്ഞിട്ടുമില്ല അങ്ങനെ സെന്റില ഒറ്റയ്ക്ക് ബാക്കി പോർട്ട്സ് നിർമ്മിക്കാൻ തുടങ്ങി പക്ഷെ അവിടെ സെന്റില എക്സ്പീരിയൻസ് ചെയ്തത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു സെന്റില പോർട്ട് മേക്ക് ചെയ്യുമ്പോഴത്തേക്കും എവിടെ നിന്നാണെന്നറിയില്ല ഒരു അദൃശ്യമായ ശക്തി സെന്റിലയെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് സെന്റിലയ്ക്ക് ഫീൽ ചെയ്തു അദൃശ്യമായ രണ്ട് കരങ്ങൾ സെന്റിലയുടെ കയ്യിൽ നിന്ന് ആ ടാസ്ക് ഏറ്റെടുത്ത് സെന്റിലയ്ക്ക് വേണ്ടി ചെയ്യുകയാണെന്ന് സെന്റിലയ്ക്ക് തോന്നി പക്ഷെ പക്ഷേ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ശിവസൻ ട്രാൻസ് സ്വപ്നമാണോ സത്യമാണോ ഒരു എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു സെന്റില എനിവേ സെന്റില പെട്ടെന്ന് ഒരു നിര പോർട്സ് ഉണ്ടാക്കി പക്ഷേ അമ്മ ഉണ്ടാക്കിയതിൽ നിന്നൊരു നമ്പർ കുറവായിരുന്നു എനിവേ താനാണ് ഇത്രയും നല്ല പോഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് സെന്റിലയ്ക്ക് തന്നെ വിശ്വസിക്കാനായില്ല അപ്പോൾ ഈ വാർത്ത എങ്ങനെയാ അമ്മയെ അറിയിക്കണം അമ്മയെ അറിയിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് പക്ഷെ അമ്മ തിരിച്ചു വരുന്നില്ല അപ്പോൾ അമ്മ എന്തുകൊണ്ടാണ് തിരിച്ച് വരാത്തത് അമ്മയുടെ അടുത്ത് നേരിട്ട് പോയി കാര്യം പറയാം എന്ന് പറഞ്ഞ് സെന്റില വീട്ടിലേക്ക് ഓടുകയാണ് അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അമ്മ വീട്ടിൽ മരിച്ചു കിടക്കുകയാണ് സോ വാസ് മത വെസ്ലായി ഡെപ്തേ വിത്ത് എ സ്ട്രീക്ക് ഓഫ് സലൈവ ഫ്രം ദണർ ഓഫ് എ മൗത്ത് വിച്ച് വാസ് വൈഡ് ഓപ്പൺ സെന്റില ഉടനെ തന്നെ വില്ലേജ് കൗൺസിലിൻ്റെ അടുത്തേക്ക് ഓടി അവർ മീസോബയെ വിളിപ്പിച്ചു അങ്ങനെ ഫ്യൂണറലിന് വേണ്ട കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു ഫ്യൂണറലിൻ്റെ അന്നും സെന്റില ഉറങ്ങാതെ കരഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയുടെ ഡെഡ് ബോഡിയുടെ അടുത്തിരിക്കുകയാണ് എന്തൊക്കെയോ പിച്ചും പെയ്യും പറയുന്നുണ്ട് പറയുന്ന കാര്യത്തിൽ കൂടുതലും അമ്മയോട് മാപ്പിരക്കുകയാണ് ചെയ്യുന്നത് ഫോർ ഗീവ് മീ മദർ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നുള്ളതാണ് കുട്ടി പറയുന്നത് പക്ഷേ നിന്നവർക്ക് ആർക്കും ഇവരുടെ സങ്കടത്തിൽ പങ്കുചേരാൻ ആർക്കും എന്താണ് കുട്ടി പറയുന്നത് എന്നുള്ളത് മനസ്സിലായില്ല പക്ഷേ വന്നവരിൽ ഒരാൾക്കത് മനസ്സിലായി അത് ഒനുലയായിരുന്നു എല്ലാ കഥകളും അറിയാമായിരുന്ന ഒന്നുലയ്ക്കാണ് അത് മനസ്സിലായത് ഒനുല കുട്ട് ഈസിലി റിലേറ്റഡ് എനിവേ ഫ്യൂണറൽ കഴിഞ്ഞു ഫ്യൂണറലിന് ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഓനുല ശ്രദ്ധിക്കുന്നത് സെൻറ്റിലയുടെ വീട്ടിലെ വർക്ക്ഷെറ്റ് ഷെറ്റ് അതിൻ്റെ ഡോർ കുറച്ച് കിടക്കുന്നതായിട്ട് കാണുന്നു അപ്പോൾ ഒനുല അതിൽ കയറി നോക്കുന്നു എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണ് ഈ അമ്മയുടെയും മകളുടെയും ജീവിതത്തെ മാറ്റിമറിച്ച ആ വലിയ സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി ഒനുല അവിടെ കയറി ുന്നു നോക്കുമ്പോൾ കാണാൻ കഴിഞ്ഞത് രണ്ട് നിര പോട്ട്സ് ആണ് അവിടെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒണിലെ അത് ക്ലോസ്ലി എക്സാമിൻ ചെയ്തു സൂക്ഷിച്ചു നോക്കി ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു ഡിഫറൻസും ഒന്നിലേക്ക് സ്പോട്ട് ചെയ്യാൻ സാധിച്ചില്ല രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരാളാണെന്ന് തോന്നിക്കുന്ന വിധം ആയിരുന്നു പോട്ട്സ് പക്ഷേ ഒരാൾക്ക് തന്നെ അത്രയും പോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത് അത് ലോജിക്കലായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല കാരണം ഒന്നാമത്തെ കാര്യം സെന്റിലയാണത് മുഴുവൻ ഉണ്ടാക്കിയത് എന്ന് വിചാരിക്കുക സെന്റില അത്രയും എക്സ്പോർട്ട് ആയിട്ടില്ല ഇത്രയും പോഡ്സ് അതും ഈ കുറഞ്ഞ ടൈമിനുള്ളിൽ ഒരു കേടും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അതേസമയം അത് അരൺല തന്നെയാണത് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വിശ്വസിക്കാനും പറ്റില്ല കാരണം പോഡ്സ് ഉണ്ടാക്കാൻ തുടങ്ങി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അരണിലെ വീട്ടിലേക്ക് പോയി തലവേദനയാണെന്ന് പറഞ്ഞു പിന്നെ അരൺല മരിക്കുകയും ചെയ്തു അതുകൊണ്ട് അത് ഒരാളാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ പിന്നെ ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളു ബൗത്ത് ആൻഡ് മദർ മൈറ്റ് ഹാവ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് പ്രോസസ് അല്ലെങ്കിൽ അമ്മയും മകളും ചേർന്നിരുന്ന് അതവിടെ നിർമ്മിച്ചിട്ടുണ്ടാവണം നേരത്തെ പറഞ്ഞു സെന്ററിലേക്ക് അമ്മ പോയതിനു ശേഷം അദൃശ്യമായ ഒരു ശക്തി വന്ന് ഈ ടാസ്ക് ഏറ്റെടുത്ത് നടത്തിയതുപോലെ സെന്ററിലേക്ക് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു ഒരുപക്ഷെ അമ്മ സെന്ററിലേക്ക് തന്റെ തന്റെ കഴിവ് കൈമാറിക്കൊണ്ട് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ഹർ ലൈഫ് പുതിയൊരു ട്രഡീഷന് വഴിമാറിക്കൊടുത്തതായിരിക്കാം എന്താണ് അവിടെ കൃത്യമായി നടന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ഒന്നില അവിടെ നിന്ന് ഇറങ്ങി പോയി എനിവേ അവിടെ നടന്നത് ഇതാണ് സെന്റില എന്ന കുട്ടി ആ ട്രൈബിന്റെ തന്നെ എക്സ്പേർട്ട് പോർട്ട് മേക്കറായി മാറിയിരിക്കുന്നു പുതിയൊരു ട്രഡീഷൻ അവിടെ ജനിച്ചിരിക്കുകയാണ് അതേസമയം പഴയ ട്രഡീഷൻ അവിടെ മരിച്ചു വീണു പഴയ ട്രഡീഷൻ പുതിയ ട്രഡീഷന് വഴിമാറി കൊടുക്കുകയാണ് ചെയ്തത് സോ താങ്ക് യു ഫോർ ലിസ്ണിംഗ് ആൻഡ് വാച്ചിങ്